السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ പറഞ്ഞു വന്നത് ഒലവിങ്കത്ത് ആൻഡ് ത്വായിഫറ്റി മിനൽ മുസ്ലിമീന വഹിത്താജറ്റ് സുന്നലി വൈരിഹിം മൈലൻ അൻ യുസല്ലു എന്ന പറഞ്ഞു. ഒരു വിഭാഗത്തെ തൊട്ട് വെള്ളം നിലച്ചു പോയാൽ മറ്റുള്ളവർക്ക് സുന്നത്തുണ്ടോ ഇല്ല? സുന്നത്തുണ്ട്. അവർ ഇസ്തിസ്ഖായ് നടത്തൽ സുന്നത്താന്ന് പറഞ്ഞു. അത് എപ്പോഴാണ്? അതിന് കണ്ടീഷനുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ അതിന് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്കാനു ഫസക്കറ്റൻ ഔ മുബിട്ടതിയത്തൻ ലൻ യുഫിയൽ ലഹും. ആ വിഭാഗക്കാരായ ആളുകൾ, തമ്മാടികൾ, ഫാസിക്കുകളാണെങ്കിൽ, ദുർമാർഗികളായ ആളുകളാണെങ്കിൽ, ദുരാചാരികളായ ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഔ മുബിട്ടതിയത്തൻ, അവർ വിധികെട്ടുകാരാണ്, നൂതനാശയക്കാരാണ്, എന്നാൽ ലം യുഫിയൽ ലഹും, അവർക്ക് വേണ്ടി അത് നിർവഹിക്കപ്പെടുകയില്ല. അവർക്ക് വേണ്ടി ഇസ്തിസ്ഖായ് നടത്തപ്പെടുകയില്ല. അതെന്തിനില്ല? അല്ല തലുന്നൽ അയമട്ടു ഹുസന തരീക്കട്ടിയും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും അവരുടെ വഴിയും റൂട്ടും ശരിയാണെന്ന്. അങ്ങനെ സാധാരണക്കാരനെ തെറ്റിദ്ധാരണയില്ലാതിരിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ അത് നിർവഹിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പം ഒരു വിഭാഗം ആളുകൾക്ക് വരൾച്ച ഉണ്ട്. അവർ ഫാസിക്കിങ്ങളാണ് അല്ലെങ്കിൽ മുബിത്തദീങ്ങളാണ്. എന്നാൽ ഇസ്തിസ്ഖായ് നടത്തൽ സുന്നത്തുണ്ടോ? സുന്നത്തില്ല. എന്തുകൊണ്ട്? അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ, അനുകൂല പ്രാർത്ഥന നടത്തുമ്പോൾ അവരുടെ നിലപാട് ശരിയാണെന്നും അവരുടെ റൂട്ട് ശരിയാണെന്നും ചിലപ്പോൾ സാധാരണക്കാരൻ തെറ്റിദ്ധരിച്ച് വശമായിപ്പോകും. അതുകൊണ്ടാണ്. അല്ലാത്ത സ്ഥിതിയാണുള്ളതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്, ഇസ്തിസ്ഖായ് നടത്താവുന്നതാണ്, അത് സുന്നത്താണ്. സ്വന്തത്തിന് വേണ്ടിയും അവിടെ സിയാദത്ത് ചോദിക്കാവുന്നതാണ്, സിയാദത്തിലേക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ. എന്നാൽ വസവാവും ഫി സന്നിഹ അഹുലിൽ ലംസാരി വൽ ഖുറാ വൽ ബവാടി. ഇസ്തിസ്ഖായ് നിസ്കാരം സുന്നത്താകുന്ന വിഷയത്തിൽ സമമാണ് അഹുലിൽ ലംസാർ പട്ടണ നിവാസികളും, വൽ ഖുറാ ഗ്രാമങ്ങളിലെ നിവാസികളും, വൽ ബവാടി കുഗ്രാമങ്ങളിലെ നിവാസികളും. പട്ടണ നിവാസികളും ഗ്രാമനിവാസികളും കുഗ്രാമ നിവാസികളും എല്ലാവരും സമമാണ്, എല്ലാവർക്കും സുന്നത്താണ്. വൽ മുസാഫിറൂന യാത്രക്കാരും സമമാണ്. അപ്പോൾ യാത്രക്കാർക്ക് പോലും സമം. പിന്നെ ഇസ്തിസ്ഖാ നിസ്കാരം സുന്നത്താണ്. എന്തുകൊണ്ട്? ലിസ്സിവായിൽ കുല്ലി ഫിൽ ഹാജറ്റി, എല്ലാവരും സമമായതുകൊണ്ട്. ഫിൽ ഹാജറ്റി, വെള്ളത്തിലേക്കുള്ള ആവശ്യത്തിൽ. വെള്ളം ആവശ്യം പട്ടണക്കാർക്കുമുണ്ട്, ഗ്രാമക്കാർക്കുമുണ്ട്, കുഗ്രാമക്കാർക്കുമുണ്ട്, യാത്രക്കാർക്കുമുണ്ട്. അതുകൊണ്ട് വഖദ് ഫഅലഹ സല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു ശൈഖാനി. ഈ നിസ്കാരം സലാത്തുൽ ഇസ്തിസ്ഖാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. നാം പറഞ്ഞു അടിസ്ഥാനപരമായ പ്രമാണം അതാണ്, നബിതങ്ങൾ നിർവഹിച്ചു എന്നുള്ളതാണ്. പിന്നീട് നബിതങ്ങളെ അനുകരിച്ചുകൊണ്ട് ഖുലഫാഉർ റാഷിദുകളും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഇസ്തിസ്ഖാ നിസ്കാരം നടത്തി മഴ കിട്ടിയില്ല, നിരാശപ്പെടേണ്ട, രണ്ടാമതും നടത്തണം. രണ്ടാമതും നടത്തിയിട്ട് മഴ കിട്ടിയില്ലെങ്കിലും നിരാശ വേണ്ട, മൂന്നാമതും നടത്തണം. അതോ ടു ആഡു ഇസ്തിസ്ഖാ നിസ്കാരം ആവർത്തിക്കപ്പെടണം. സാനിയൻ രണ്ടാമതും, സാലിസൻ മൂന്നാമതും. ഇല്ലം യുസ്കൗ, അവർക്ക് വെള്ളം നൽകപ്പെട്ടില്ലെങ്കിൽ, അവർക്ക് സുഖയ നൽകപ്പെട്ടില്ലെങ്കിൽ, ജനദാനം നൽകപ്പെട്ടില്ലെങ്കിൽ രണ്ടാമതും മൂന്നാമതും നിർവഹിക്കൽ സുന്നത്തുണ്ട്. ഹത്ത യസ്കിയഹുമുള്ളാഹു തആല, അള്ളാഹു തആല അവർക്ക് ജലദാനം നൽകുന്നത് വരെ, ജലദാനം നടത്തുന്നത് വരെ, അവർക്ക് അള്ളാഹു വെള്ളം നൽകുന്നത് വരെ ആവർത്തിക്കണം. 9 പ്രാവശ്യവും ഇസ്തിസ്ഖായ് നടത്തി വെള്ളം കിട്ടിയില്ല, എന്നാൽ 10-ാമത്തെ പ്രാവശ്യം നടത്തണം. ഇനി ഫൈൻ തഹബുലിസ്വലാറ്റി ഫസുഖു കബലഹ. ഫൈൻ തഹബുലിസ്വലാറ്റി, നിസ്കാരത്തിന് വേണ്ടി അവർ സജ്ജമായി, തയ്യാറായി, നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഫസുഖു, അവർക്ക് വെള്ളം നൽകപ്പെട്ടു. കബലഹ, നിസ്കാരത്തിന് മുമ്പ്. എന്നാൽ ഇനി നിസ്കാരം വേണോ വേണ്ടേ? ആകെക്കൂടി നിസ്കാരം വെള്ളം കിട്ടാനാണ്. വെള്ളം എന്ത് ചെയ്യുന്നത്? നിസ്കാരത്തിന് മുമ്പ് തന്നെ അവിചാരിതമായി വെള്ളം കിട്ടി. എന്നാലും യജിത്തമഴവും അവർ സമ്മേളിക്കണം. ലിശുക്രി, ശുക്രിന് വേണ്ടി, അള്ളാഹു തആലക്ക് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി. എന്താ നന്ദി? അല്ല തഅജീലി മത്ലൂബിഹി, അവരുടെ ലക്ഷ്യം അള്ളാഹു തആല വേഗത്തിൽ ധൃതിയിൽ നിറവേറ്റിക്കൊടുത്തു. അവരുടെ ലക്ഷ്യം ധൃതിയിൽ അള്ളാഹു തആല ശീഘ്രം നിറവേറ്റിക്കൊടുത്തു എന്നതിന് നന്ദി രേഖപ്പെടുത്തുവാൻ വേണ്ടി അവർ സമ്മേളിക്കണം.
ഒഡ്വാരി പ്രാർത്ഥിക്കാൻ വേണ്ടിയും അതെന്തിനെ പ്രാർത്ഥിക്കുന്നത്? കൂടുതൽ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലഭ്യമായതിലുപരിയായിട്ട് കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ, കൂടുതൽ വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയും സമ്മേളിക്കണം. ഒന്നാമതായിട്ട് കിട്ടിയ വെള്ളത്തിന് ശുക്ർ രേഖപ്പെടുത്താൻ, രണ്ടാമതായിട്ട് ഒഡ്വായി കൂടുതൽ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയും. എപ്പോഴാണ് കൂടുതൽ വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആവശ്യമുണ്ടെങ്കിൽ. വയുസല്ലൂന, അവർ നിസ്കാരം, ഗ്രഹണ നിസ്കാരം നടത്തുകയും ചെയ്യണം. മല സഹിഹി, സഹിഹായ ഉജുഹ് പ്രകാരം ശുക്രേൻ, എന്തിനു വേണ്ടി? നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി. വയുസല്ലൂന ശുക്രൻ, ശുക്രന് വേണ്ടി അവർ നിസ്കരിക്കുകയും ചെയ്യണം. സലാത്തുൽ ഇസ്തിസ്ക, മഴ കിട്ടാൻ വേണ്ടി, മഴ കിട്ടിക്കഴിഞ്ഞല്ലോ, ആയിക്കോട്ടെ, കിട്ടിയ മഴയ്ക്ക് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടാമത്തെ നിസ്കരിക്കണം. ഇനി വയുസല്ലൂന അല സഹിഹി ശുക്രൻ എന്നത് യുസല്ലൂന എന്നതിന് ഇല്ലത്താക്കാം, അല്ല ഫതക്കൂനു ശുക്രൻ എന്നുമാക്കാം. ശുക്രൻ, ഫതക്കൂനു ശുക്രൻ, ആ നിസ്കാരം ശുക്രായി പരിണമിക്കുന്നതാണ് എന്നും ഇറാബ് പറയാവുന്നതാണ്. വ സാനി സഹീഹിൻ്റെ മുക്കാബില, അലസഹിഹി, അലസഹിഹി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഖിലാഫുണ്ട്, ഒന്നിലധികം വജുഹുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ സഹീഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുക്കാബിൽ ലൈഫായ ഒരു വജുഹുണ്ടാകും. ആ ലൈഫായ വജുഹാണ് പറയുന്നത് വസാനി സാനി രണ്ടാമത്തേത് വജുഹ് ഇസ്തനത, അവരവലംബിച്ചിരിക്കും. എന്തിനെ അവലംബിച്ചു? ഇല അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ സല്ല ഹാദിഹി സ്വലാത്ത ഇല്ല ഇന്ദൽ ഹജ എന്ന തെളിവിനെയാണ് അവരവലംബിച്ചിട്ടുള്ളത്. അതെന്താ? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ സല്ല, നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഹാദിഹി സ്വല, ഈ നിസ്കാരം, ഗ്രഹണ നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം നിർവഹിച്ചിട്ടില്ല. ഇല്ല ഇന്ദൽ ഹാജറ്റി, ആവശ്യമുണ്ടാകുമ്പോൾ, വെള്ളത്തിന് ആവശ്യമുണ്ടാകുമ്പോൾ. ഇല്ലാടി, ഇവിടെ ആവശ്യം നിറവേറിക്കഴിഞ്ഞല്ലോ, വെള്ളത്തിന് വേണ്ടിയാണ് നിസ്കരിക്കാൻ ഒരുങ്ങിയത്. എന്നാൽ നിസ്കാരം നിർവഹിക്കും മുമ്പ് തന്നെ വെള്ളം കിട്ടി, ഇനി ആവശ്യമില്ലാതെ എന്തിനു നിസ്കരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ജലത്തിൽ, ജലദാനത്തിലേക്ക് ആവശ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ നിസ്കാരം വേണ്ട. ഇതാണ് അവിടെ സനദ്. വസ്താനി ഇസ്തനത, രണ്ടാമത്തെ അഭിപ്രായക്കാർ, രണ്ടാമത്തെ ഉജുഹുകാർ ഇസ്തനത, അവർ അവലംബിച്ചു എന്തിനെ? ഇല അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സല്ല ഹാദിഹി സ്വലാത്ത ഇല്ല ഇന്ദൽ ഹാജ എന്ന തെളിവിനെ അവലംബിച്ചു. അത് സനദാക്കിയിട്ടുള്ളത്. വഖത അല്ലവ്വലു, വഖത ബില്ലവ്വലി, ഒന്നാമത്തെ വജുഹുണ്ട്, രണ്ട് വജുഹുണ്ട്. അതിൽ ഒന്നാമത്തെ വജുഹുണ്ട് ഖത്ഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ലക്സറുവിന ഭൂരിപക്ഷം അസ്ഹാബു, ഷാഫി പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ, നിരവധി ആളുകൾ, അക്സരീയങ്ങൾ ഒന്നാമത്തെ വജുഹ് കൊണ്ട്, അതായത് നിസ്കരിക്കണം ശുക്രായിട്ട്, നിസ്കാരത്തിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ അവിചാരിതമായി മഴ കിട്ടിയെങ്കിലും ശുക്രായിട്ട് നിസ്കരിക്കണം എന്ന വജുഹ്, ആ വജുഹ് കൊണ്ട് ഖത്ഹ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഒരൊറ്റ വജുഹേ ഉള്ളൂവൻ, രണ്ടാമത്തെ ഒരു വജുഹ് തന്നെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അക്സരിയങ്ങൾ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വജിറവുൽ വജുഹൈനി, രണ്ട് വജുഹിനെ അവർ ഇജ്റായി ചെയ്തു നടത്തി. എന്തിൽ? ഫീമാ ഇദാലം, എങ്കട്ടിയിലുമാവ് വെള്ളം നിലച്ചു പോയിട്ടില്ലാത്തതിൽ. വ അറാദു, എന്നിട്ട് കൗമ ഉദ്ദേശിച്ചു. അൻ യുസല്ലു, അവർ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചു. ലിൽ ഇസ്തിസാദത്തി, വർദ്ധനവിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയും ചെയ്തു. അവിടേക്കാണ് രണ്ട് വജുഹുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം നിലച്ചുപോയി, വെള്ളം നിലച്ചുപോയി, അങ്ങനെ വെള്ളത്തിന് കഠിനമായ ആവശ്യമുണ്ടായി, നിസ്കരിക്കാൻ ഒരുക്കി, അപ്പോൾ മഴ കിട്ടി. എന്നാൽ ശുക്രായിട്ട് നിസ്കരിക്കുക തന്നെ ചെയ്യണം, അതിൽ ഖിലാഫില്ല. എന്നാൽ വെള്ളം അങ്ങനെ നിലച്ചിട്ടുണ്ടോ? ഇല്ല, വെള്ളം പാടെ നിലച്ചിട്ടില്ല, ആവശ്യത്തിന് വെള്ളമില്ല. അപ്പോൾ കൂടുതൽ വെള്ളം കിട്ടാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. അങ്ങനെ നിസ്കരിക്കുന്നതിന് മുമ്പ് മഴ വർഷിച്ചു, എന്നാൽ പിന്നെ ഇവിടെ നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ? അവിടെയാണ് രണ്ട് വജുഹുള്ളത്. അല്ലാത്തിടത്ത് രണ്ട് വജുഹില്ല. വെള്ളം പറ്റെ നിലച്ചു പോയയിടത്ത് ആവശ്യത്തിന് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ മഴ വർഷിച്ചു, എന്നാലും നിസ്കരിക്കണമെന്നിടത്ത് രണ്ട് വജുഹില്ല, ഒരൊറ്റ വജുഹേ ഉള്ളൂ എന്ന് അക്സരിയങ്ങൾ ഖത്ഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ഖത്ഹിൻ്റെ തിരക്കുകൂടിയുണ്ട്. വ യൗമുറുഹുമുൽ ഇമാമു, ഇനി നിസ്കാരം എങ്ങനെയാണ് അതിൻ്റെ മുറ എന്നാ പറയാൻ പോകുന്നത്. നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. മൂന്ന് ദിവസം നോമ്പെടുക്കണം, നാലാമത്തെ ദിവസമാണ് നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത്. അതാണ് പറയാൻ പോകുന്നത്. വ യൗമുറുഹുമുൽ ഇമാമു, ജനങ്ങളോട് ഇമാമ് കൽപ്പിക്കണം.
ബിസ്വിയാമി സലാസറ്റി അയ്യാമിൻ മൂന്ന് ദിവസം നോമ്പെടുക്കൽ കൊണ്ട് കൽപ്പിക്കണം. ഇമാമ് കൽപ്പിക്കണം. ഇമാമ് കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ഇമാമു എന്ന് പറഞ്ഞാൽ ഖലീഫക്കാണ് ഇമാമു എന്ന് പറഞ്ഞത്, മുസ്ലിമുകളുടെ ഇമാമിൽ അമീർ അൽ മുഅ്മിനീൻ. ഇമാമില്ലെങ്കിൽ ഇമാമിൻ്റെ പ്രതിനിധി, ഇമാമിൻ്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ കാളി, കാളി ഇമാമിൻ്റെ പ്രതിനിധികളിൽപ്പെട്ട ഒരാളാണ്. ഇമാമോ ഇമാമിൻ്റെ പ്രതിനിധിയുമാണ് കൽപ്പിക്കേണ്ടത്. അപ്പോൾ കാളി കൽപ്പിച്ചാലും മതി, ഇമാമില്ലേ, ഇമാമിൻ്റെ പകരമായിട്ട് പ്രതിനിധിയായിട്ടുള്ള കാളി കൽപ്പിച്ചാലും മതി. ഇനി ഇമാമും ഇല്ല, കാളിയില്ല, നായിബും ഇല്ല, നമ്മൾ ഇന്നത്തെ അവസ്ഥ പോലെ. എന്നാൽ എവിടെ മുത്താൾ അനുസരിക്കപ്പെടുന്ന ഒരാൾ, ശൗക്കത്തുള്ള ഒരാൾ, നാട്ടിൽ സ്വാധീനമുള്ള ഒരാൾ, ആരാണോ നേതൃത്വം വഹിക്കുന്ന ആൾ അയാൾ. അപ്പം നിസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്ന പള്ളിയിലെ ഇമാമോ കാളിയോ ഖത്തീബോ ആരാണോ ജനമധ്യ സ്വാധീനമുള്ള ആൾ, നേതാവ്, അയാൾ പറഞ്ഞാൽ മതി. അതാണ് പറഞ്ഞത് അവിൽ മുത്താഴെന്ന് കാണാൻ വയ്ക്കേണ്ട കിതാബിൽ. ഇമാമില്ലെങ്കിൽ അനുസരിക്കപ്പെടുന്ന ആൾ, ഹൈസല ഇമാമ വല നായിബും, ഇമാമും ഇമാമിൻ്റെ പ്രതിനിധിയും ഇല്ലാത്തിടത്ത് അനുസരിക്കപ്പെടുന്ന ഒരു നേതാവ് അയാൾ കൽപ്പിക്കണം. എന്തുകൊണ്ട് കൽപ്പിക്കണം? ബിസ്വിയാമി സലാസറ്റി അയ്യാം, മൂന്ന് ദിവസം നോമ്പെടുക്കൽ കൊണ്ട് കൽപ്പിക്കണം. ഔബലിന് ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ മുമ്പ്. ഒത്തവുപറ്റി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങലുകൊണ്ടും ജനങ്ങളോട് എല്ലാവരോടും എല്ലാ ദോഷങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി കൽപ്പിക്കണം. ഒത്തക്കറുബി ഇലല്ലാഹി താല, അള്ളാഹുവിലേക്ക് അടുക്കലുകൊണ്ടും കൽപ്പിക്കണം. അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്? അള്ളാഹുവിലേക്ക് അടുക്കുന്നത് ബി വുജൂഹിൽ ബിദി, നന്മയുടെ മാർഗങ്ങൾ കൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടും മറ്റും നന്മയുടെ മാർഗങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കലുകൊണ്ടും കൽപ്പിക്കണം. വൽ ഖുറൂജി മിനൽ മലാലിമി, ബാധ്യതകളിൽ നിന്ന് പുറപ്പെടലുകൊണ്ടും ഒഴിവാകലുകൊണ്ടും. അപഹൃതങ്ങളും ബാധ്യതകളും ഉണ്ടാകും, അപഹൃതങ്ങളും ബാധ്യതകളും, അതിൽ നിന്ന് ഒഴിവാകലുകൊണ്ടും കൽപ്പിക്കണം. എന്തിലൊക്കെയുള്ള അപഹൃതങ്ങളാണ്? അത് ഫിദ്ദമി, അത് ക്രിമിനൽ കുറ്റത്തിൽ. വൽ അർലി, അതുപോലെ തന്നെ വൽ ഐർലി, അഭിമാനത്തിൽ, ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു, ആളുകളെ ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ആളുകളെ ശകാരിക്കുക, അങ്ങനെ തുടങ്ങി പരിഹസിക്കുക തുടങ്ങി. ഐർലി, ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്ലിമത്തിൽ നിന്ന് പുറപ്പെടണം. വൽ മാലി, സമ്പത്തിലുമുള്ള മലാലിമിൽ നിന്ന്. അപ്പോൾ വൽ ഖുറൂജി, പുറപ്പെടലുകൊണ്ടും. മിനൽ മലാലിമി, മലാലിമിൽ നിന്ന്, അപഹൃതങ്ങളിൽ നിന്ന് പുറപ്പെടലുകൊണ്ട്. എന്തിലേക്കുള്ള മലാലിമാണ്? ഫി ദമി, ദമിലുള്ള മലാലിമ്. വൽ ഐർലി, അഭിമാനത്തിലുള്ള. വൽ മാലി, മാലിലുമുള്ള. അപ്പം ആരെങ്കിലും ആരെയെങ്കിലും വടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ കയ്യും കാലം മുറിക്കുകയോ, അതുപോലെയായ ഏതെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പുറപ്പെടുന്നതിനൊക്കെ പരിഹാരമുണ്ടാക്കണം. അതുപോലെ ആരെങ്കിലും ഗീബത്ത് പറയുകയോ ശകാരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്ത് അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കണം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഹക്കിടപാടുകൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കണം. ഇങ്ങനെ മലാലിമിൽ നിന്ന് പുറപ്പെടലുകൊണ്ടും ഇമാമ കൽപ്പിക്കണം. അതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മൂന്ന് ദിവസത്തെ നോമ്പ്, തൗബ, തക്കറുബ്, അതുപോലെ തന്നെ ഖുറൂജ് മിനൽ മലാലിം ഇത്യാദി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നത്? അതിൽ എന്നലി കുല്ലിം മിമ്മാ ദുക്കിറ, മേൽ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഓരോ കാര്യത്തിനുമുണ്ട് അസറേൻ, വലിയ സ്വാധീനമുണ്ട്. ഫി ഇജാബത്തി ദുആഇ, ദുആക്ക് ഉത്തരം ലഭിക്കുന്നതിൽ, ഉത്തരം നൽകുന്നതിൽ. ഫി ഇജാബത്തില്ലാഹി ദുആ, അള്ളാഹു തആല ദുആക്ക് ഉത്തരം നൽകുന്ന വിഷയത്തിൽ വലിയ സ്വാധീനമുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ. എന്നിട്ട് അങ്ങനെ മൂന്ന് ദിവസം നോമ്പെടുത്ത് നാലാമത്തെ ദിവസം അവരെന്ത് ചെയ്യണം? യഹ്റുജൂന ഇല സ്വഹ്റാ, അവർ പുറപ്പെടണം. ഇല സ്വഹ്റായി, മരുഭൂമിയിലേക്ക് പുറപ്പെടണം. ഫിർ റാബി, അതായത് നിസ്കാരത്തിന് തയ്യാർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടുള്ള മുസല്ലയിലേക്ക് പുറപ്പെടണം. ഫിർ റാബി, നാലാമത്തെ ദിവസം സിയാമൻ, നോമ്പ് നോറ്റവരായിട്ട് പുറപ്പെടണം. ഫി സിയാബി ബിദിലത്തിൻ, ഫി സിയാബി ബിദിലത്തിൻ, ബിദിലത്തിൻ്റെ വസ്ത്രത്തിലായിട്ട്, ജോലിയുടെ വസ്ത്രത്തിലായിട്ട്. സാധാരണ ജോലി എടുക്കുമ്പോൾ, വീട്ടു ജോലികളൊക്കെ എടുക്കുമ്പോൾ അണിയാറുള്ള വസ്ത്രം, ആ സാധാരണ വസ്ത്രത്തിലായിട്ട്, ബിദിലത്തിൻ്റെ വസ്ത്രത്തിൽ, ജോലിയുടെ വസ്ത്രത്തിലായിട്ട് പുറപ്പെടണം. വ തഖശ്വൈൻ, ഭയഭക്തിയിലായിട്ടും പുറപ്പെടണം. നല്ല ഖുശ്വു, പോകുമ്പോഴും വരുമ്പോഴും, അതുപോലെ തന്നെ പോകുമ്പോഴും, അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഹാജരായി കഴിഞ്ഞാലും, നിസ്കാര സമയത്തും ഖുതുബ സമയത്തും എല്ലാം നല്ല ഭയഭക്തിയോടുകൂടിയായിരിക്കണം പങ്കെടുക്കുന്നത്. വ തഖശ്വൈൻ, വ തഹസ്വയിൻ എന്നത് എങ്ങോട്ടാണ് അറ്റുഫ്? ഫി സിയാബി ബിദിലത്തിൻ, ബിദിലത്തിൻ്റെ വസ്ത്രത്തിലായിട്ടും. വ തഹസ്വയിൻ, ഭയഭക്തിയിലായിട്ടും പുറപ്പെടണം. അപ്പം സിയാബിൻ്റെ മേലാണ് അത്തുഫ്, വ തഹസ്വയിൻ. അത്
അങ്ങനെയാണ് അല്ലാമ കല്യബി മറ്റും പറഞ്ഞിട്ടുള്ളത്. അതേ അവസരം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഒ തഹശ്വയിൽ നിന്ന് ബിദിലത്തിൻ്റെ മേലും മറ്റു ഫാക്കാം, കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ സിയാമൻ നോമ്പുകാരായിട്ട് പുറപ്പെടണം, ഫി ഥിയാബി ബിദിലത്തിൻ, തൊഴിൽ വസ്ത്രത്തിലായിട്ടും, ഒ തഹശ്വയിൻ, ഭയഭക്തിയുടെ വസ്ത്രത്തിലായിട്ടും. ഭയഭക്തിയുടെ വസ്ത്രത്തിൽ വലിയ ഭംഗിയും അലങ്കാരവും ആർഭാടവും ഇല്ലാത്ത വസ്ത്രം, അങ്ങനെ ഭക്തി തോന്നിപ്പിക്കുന്ന വസ്ത്രത്തിലായിട്ടും പുറപ്പെടണം. അങ്ങനെ ബിദിലത്തിൻ്റെ മേലും മറ്റു ചെയ്യാം എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ സിയാബിൻ്റെ മെല്ലറ്റഫ് അല്ലെങ്കിൽ ബിദിലത്തിൻ്റെ മെല്ലറ്റഫ്. കാലബിനി അബ്ബാസ്, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിനി അബ്ബാസ് തങ്ങൾ അവരുകൾ പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പുറപ്പെട്ടു, വിലൽ ഇസ്തിസ്ഖായി, ഇസ്തിസ്ഖായിനെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ പുറപ്പെട്ടു? മുത്തബദ്ദിലൻ, തൊഴിൽ വസ്ത്രം, സാധാരണ വസ്ത്രം ധരിച്ചവരായിട്ട്. മുത്തവാളിയൻ, വിനയാന്വിതനായിട്ട് പുറപ്പെട്ടു. മുത്തല്ലിയൻ, പ്രാർത്ഥിക്കുന്നവരായിട്ട് പുറപ്പെട്ടു. സാധാരണ വസ്ത്രം, തൊഴിലെടുക്കുമ്പോൾ വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ചവരായിട്ട്. മുത്തവാളിയൻ, വിനയാന്വിതനായിട്ട് പുറപ്പെട്ടു. മുത്തല്ലിയൻ, പ്രാർത്ഥിക്കുന്നവരായിട്ട് പുറപ്പെട്ടു. ഹത്ത അത്തൽ മുസല്ല, അങ്ങനെ നബിതങ്ങൾ മുസല്ല സ്ഥലത്ത് എത്തിച്ചേരുന്നത് വരെ. അൽ ഹദീസ്, ഹദീസിൻ്റെ അവസാനം വരെ വായിച്ചു കൊള്ളുക. ഉഫി ആഹിരിഹി, ഈ ഹദീസിൻ്റെ അവസാനത്തിലുണ്ട്, അന്നഹു സല്ലാ റക്കയത്തൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്കയത്ത് നിസ്കരിച്ചു എന്ന്, കമാ യുസല്ലിൽ ഐദ, പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നത് പോലെ. അപ്പോൾ പെരുന്നാൾ നിസ്കാരം എപ്പടിയാണോ നിർവഹിക്കുന്നത്, അപ്പടി ആണ് ഗ്രഹണ നിസ്കാരം നിർവഹിക്കേണ്ടത്, രണ്ട് റക്കയത്ത് നിസ്കരിക്കേണ്ടത് എന്ന് കിട്ടി. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് വരും ഇൻഷാ അല്ലാ. കാല തുറുമുദിയു, ഇമാം തുറുമുദി പറഞ്ഞിട്ടുണ്ട്, ഹസനും സഹീയും, ഈ ഹദീസ് ഹസനും സഹീയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നവ കൗലുഹു, ഇവിടെ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞിട്ടുള്ള ഇബ്നു അബ്ബാസിൻ്റെ വാക്ക്, ഹദീസിൽ പറഞ്ഞ വാക്ക്, മുത്തബദ്ദിലൻ എന്ന് പറഞ്ഞു. മുത്തബദ്ദിലൻ, മുത്തബദ്ദിലൻ എന്ന് പറഞ്ഞുവല്ലോ, തൊഴിൽ വസ്ത്രം ധരിച്ചവരായിട്ടെന്ന് പറഞ്ഞു. ഹൂവാട് കമാ യൂഹഡു മിന്നൽ മിന നിഹായത്തി, നിഹായിൽ നിന്ന് പിടിക്കപ്പെടുന്നത് പോലെ, നിഹായിൽ നിന്ന് ഗ്രഹിക്കപ്പെടുന്നത് പോലെ. ഈ മുത്തബദ്ദിലൻ എന്നത് മിൻ തബദ്ദല, തബദ്ദല എന്നതിനുള്ള ഇസ്മു ഫാഇലാണ്. എന്താ തബദ്ദല എന്ന് പറഞ്ഞാൽ, ലബിസ സിയാബൽ ബിദിലത്തി എന്നാണ്, ബിദിലത്തിൻ്റെ വസ്ത്രം ധരിച്ചു എന്നാണ്. വൽ ബിദിലത്തു, ബിദിലത്ത് എന്ന് പറഞ്ഞാൽ ബികസ്രിൽ മുവഹഡറ്റി, ഒറ്റപ്പുള്ളിയുള്ള ബാ, ബാക്ക് കെസറു കൊണ്ട്, ഒ സുക്കൂനിൽ മോചമറ്റി, പുള്ളിയുള്ള ദാലിന് സുക്കൂൻ കൊണ്ടും, ബിദിലത്ത്, ബിദിലത്ത് എന്നാണ്. അപ്പോൾ വൽ ബിദിലത്തു, ബിദിലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അൽ മിഹനത്തു, ജോലി എന്നാണ് ബിദിലത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജോലി സമയത്ത് ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്നവരായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കമാ യൂഹദു മിനൻ നിഹായത്തി, നിഹായിൽ നിന്ന് പിടിക്കപ്പെടുന്നത് പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിഹായിൽ നിന്ന് പിടിക്കപ്പെടുന്നത് പോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിഹായ, നിഹായ എന്ന് പറയുമ്പോൾ തൊയ്ഫ നിഹായ മുഖിനി എന്ന് പറഞ്ഞ നിഹായ അല്ല ഇത്. ഇത് അന്നിഹായത്തു ഫി ഗരീബിൽ ഹദീസ് വൽ അസർ എന്ന് പറയുന്ന കിതാബാണ്. നമ്മൾ റാഗീബിൻ്റെ മുഫറദാത്ത്, മുഫറദാത്തു റാഗീബ് ഖുർആനിൻ്റെ ഡിക്ഷണറിയാണ് എന്നതുപോലെ ഹദീസിൻ്റെ ഡിക്ഷണറിയാണ് ഇത്. അന്നിഹായത്തു ഫി ഗരീബിൽ ഹദീസ് വൽ അസർ എന്ന് പറഞ്ഞ നിഹായ ഇബ്നുൽ അസീർ തങ്ങളുടെ, ഇബ്നുൽ അസീറിൻ്റെ നിഹായയാണ് ഇത്. ഇത് ഹദീസിൻ്റെ ഡിക്ഷണറി ആയിട്ടുള്ള കിതാബാണ് ഈ കിതാബ്. ഇബ്നുൽ അസീർ, ഇബ്നുൽ അസീർ എന്ന് പറയുമ്പോൾ ഇബ്നുൽ അസീർ ഏത് ഇബ്നുൽ അസീറാണ്? ഇത് മജിദുദ്ദീൻ അൽ മുബാറക് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന, മജിദുദ്ദീൻ എന്ന് പറയുന്ന ഇബ്നുൽ അസീറാണ്. മജിദുദ്ദീൻ അൽ മുബാറക് ബിൻ മുഹമ്മദ്, മജിദുദ്ദീൻ അൽ മുബാറക് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഇദ്ദേഹം മുഹദ്ദിസാണ്, ലഗവിയാണ്, ഇറാഖിലെ മൗസിലുകാരനാണ്. എന്നല്ലാതെ ഇബ്നുൽ അസീർ വേറെയുമുണ്ട്. പെട്ടെന്ന് തെറ്റിദ്ധരിക്കും ഇബ്നുൽ അസീർ എന്ന് തന്നെ പ്രസിദ്ധനായ ചരിത്രകാരൻ ഇബ്നുൽ അസീറാണോ എന്ന്. അത് ഇസുദ്ദീൻ അലി എന്ന് പറഞ്ഞ ഇബ്നുൽ അസീറാണ്. ഇസുദ്ദീൻ അലി ഇബ്നുൽ അസീർ എന്ന് പറഞ്ഞ ഇബ്നുൽ അസീർ അദ്ദേഹമാണ്. അൽ കാമിൽ ഫി താരീഖ് എന്ന് പറയുന്ന താരീഖിൻ്റെയൊക്കെ മുസന്നിഫായിട്ടുള്ള ഇബ്നുൽ അസീർ, ആ ഇബ്നുൽ അസീർ അല്ല ഇത്. അതുപോലെ തന്നെ ഇബ്നുൽ അസീർ വേറെയുമുണ്ട്. ഇബ്നുൽ അസീർ അൽ കാമിലിൻ്റെ മുസന്നിഫായ ഇബ്നുൽ അസീർ, അതുപോലെ തന്നെ പ്രസിദ്ധനായ ഒരു ഇബ്നുൽ അസീർ വേറെയുണ്ട്, റിയാഉദ്ദീൻ നസറുല്ല എന്ന് പറഞ്ഞത്. അൽ മസലുസായിർ ഫി അദബിൽ കാതിബി വഷായിർ എന്ന് പറഞ്ഞ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട്, ഭാഷാപ്രധാനമായ ഗ്രന്ഥമാണ്. അൽ മസലുസായിർ ഫി അദബിൽ കാതിബി വഷായിർ എന്ന് പറഞ്ഞ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫാണ് ഈ ഇബ്നുൽ അസീർ റിയാഉദ്ദീൻ നസറുല്ല എന്ന് പറഞ്ഞത്. ആ ഇബ്നുൽ അസീറുമല്ല,
ചുരുക്കത്തിൽ അല്ല മസലുസായിറിൻ്റെ മുസന്നിഫായ ഇബിൻ ലസീർ അല്ല, അൽ കാമിലിൻ്റെ മുസന്നിഫായ ചരിത്രകാരനായ ഇബിൻ ലസീറും അല്ല. ഇവിടെ അന്നിഹായത്തു ഫി ഗരീബിൽ ഹദീഫിബൽ ലസർ എന്ന ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫായ ഇബിൻ ലസീർ, അത് മജുദ്ദീദിൽ മുബാറക് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന മുഹദ്ദിസും ലഖവിയും ആയിട്ടുള്ള മഹാനായ ഇബിൻ ലസീറാണ്. അദ്ദേഹത്തിൻ്റെ നിഹായിൽ നിന്ന് പിടിക്കപ്പെടുന്നത് പോലെ എന്നാ പറഞ്ഞത്, നിഹായിൽ നിന്ന് പിടിക്കപ്പെടുന്നത് പോലെ എന്നവർ, അതിൽ നിന്ന് കിട്ടുമെൻ്റെ മൻ തബദ്ദലയിലുള്ള ഇസ്മുഫായിലാണ് മുത്തബദ്ദിൽ എന്നത്. ഐ ലബിസ സിയാബൽ ബിദലത്തി, ബിദലത്തിൻ്റെ വസ്ത്രം ധരിച്ചു. ബിദലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അൽമിഹനത്തു ജോലി എന്നാകുന്നു. അവ ജോലി സമയത്ത് ധരിക്കുന്ന വസ്ത്രം ധരിച്ചവരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു എന്നാണ്. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി പറയേണ്ട അവിടെ തന്നെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം ഇൻഷാ അല്ലാ. അത് തോഫിക്ക് ചുമാറാകട്ടെ. റബ്ബന ആട്ടിന ഫിദ്ദുനിയ ഹസന ഫില്ലാഖിറത്തി ഹസന തംവക്കന അദാബന്നാർ. اللهم انا نعوذ بك من جهد البلاء وذرك الشقاء وسوء القضاء وسماتة الاداء وتوفنا مسلمين والهكنا بالصالحين وعلمنا ما ينفعنا وانفعنا بما علمتنا ربنا زد لنا علما وارحمنا وارحم والدينا وازواجنا وذرياتنا ومن اوصانا بالدعاء واساتذتنا وتلاميذنا. اللهم ارحمنا وارحمهم بانواع رحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه اجمعين. سبحان ربك رب العزة عما يصفون, والسلام على المرسلين, والحمد لله رب العالمين.